paramanantamupadeshtaramishwaram vyapakam sarvalokanam karanam tam vajamya shankaram shankarajaryam keshavam badarayanam sutrabhashyakritau vande bhagavantau punah punah sadashiva samarambham shankarajarya madhyamam asmada acharya paryantam vande guru paramparam bodhanantam chagalyanam lanantamatmajam sachidanantamatmajam achyudananta gurum marna chutuvadugal marna manushya vigarangal സദാ മാറിക്കൊണ്ടിരിക്കുന്ന മാനവ ശരീര തലങ്ങൾ മാറ്റത്തിൻ്റെ പ്രവാഹ നൈരന്തര്യത്തിൽ സദാ സർവദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവന് മാറ്റമില്ലാത്ത ഒരു വൈദ്യരഹസ്യം ഈ സങ്കല്പത്തിലാണ് നാം ഈ ഭാഗത്തേക്ക് കടക്കുന്നത്. മാറ്റത്തെ ആശ്ലേഷിച്ച് നിൽക്കുന്നതിൽ മുഖ്യമായത് കാലമാണ്. കാലം ആഭ്യന്തരവും ബാഹ്യവുമാണ്. കാലം മാറ്റത്തിൻ്റെ അളവ് പോലാണ്. സൂര്യനും ചന്ദ്രനും ഭൂമിയുമാണ് ബാഹ്യകാലത്തിൻ്റെ അളവ് പോൽ. മുഖ്യമായി സൂര്യനെ ഭൂമി പ്രദക്ഷിണം വയ്ക്കുന്ന പ്രദക്ഷിണത്തിൻ്റെ കാലമാണ് ഒരു പകലും ഒരു രാത്രിയും ഒരു ദിനം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന കാലം. ഭൂമി ഒന്ന് ഭ്രമണം ചെയ്യുന്നത് ഒരു പകലും ഒരു രാവും എടുത്താണ്. ആ കറക്കത്തോടൊപ്പം ഭൂമി സൂര്യനെ ഒരു വട്ടം വലം വയ്ക്കുമ്പോഴേക്ക് ഒരു വർഷമാവുകയാണ്. ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു. ഭൂമി സ്വയം കറങ്ങുന്നു. സ്വയം കറങ്ങുമ്പോഴും കാലം നിർണയിക്കുന്ന സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിൽ ഭൂമധ്യരേഖയ്ക്കടുത്തൊരു അളവ് മുതൽ വേറൊരളവ് വരെ ദേശമെന്ന് പറയാവുന്നിടത്ത് 365 ദിവസവും സൂര്യൻ്റെ ഉജ്ജ്വലങ്ങളായ രശ്മികൾ കാണുന്ന പകലും രശ്മിയുടെ തീഷ്ണത കുറയുന്ന പ്രഭാതവും സന്ധ്യയും സൂര്യനെ കാണാതിരിക്കുന്ന രാത്രിയും ഉളവാകും. നീണ്ട വൃത്താകാരത്തിലിരിക്കുന്ന ഭൂമിയുടെ മധ്യഭാഗത്തുനിന്ന് ഇരുധ്രുവങ്ങളിലേക്കും അകലും തോറും സൂര്യൻ്റെ രശ്മിക്ക് തീക്ഷ്ണത കുറയും. കാലം മധ്യരേഖയിൽ സന്ധ്യയെന്ന് പറയുന്നതിനോടടുത്തോ പ്രഭാതമെന്ന് പറയുന്നതിനോടോ അടുത്തോ മാത്രമുള്ള ദേശങ്ങൾ ബാക്കി ഇരുട്ടുള്ള ദേശങ്ങൾ രാവും പകലും ഇരുണ്ട ഭൂഖണ്ഡങ്ങൾ
ഇവയെല്ലാം ഉള്ളതാണ് വിശാല വിശ്വം. മാനവന്റെ ആരോഗ്യത്തിൽ സൂര്യന്റെ സാന്നിധ്യത്തിനും സൂര്യരശ്മിക്കും വർണ്ണാഭങ്ങളായ സൂര്യരശ്മികളിൽ അന്തർഗതങ്ങളായ ഊർജസ്രോതസ്സുകൾക്കും പങ്കുണ്ടെങ്കിൽ ഈ ഓരോ ഭൂവിഭാഗങ്ങളിലെയും ജനജീവിതം വ്യത്യസ്തവും അവരുടെ ആധിവ്യാധികളും ആരോഗ്യവും വ്യത്യസ്തവുമായിരിക്കുമെന്ന് തീർച്ചയാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഷയിൽ ഇവയെല്ലാം ഒന്നിപ്പിക്കുവാൻ ബുദ്ധിജീവികൾ ശ്രമിക്കുമ്പോഴും പ്രകൃതിയുള്ള വർണ്ണത്തിൽ പോലും നിറത്തിൽ പോലും സൂര്യപ്രകാശം കടന്നു ചെല്ലാത്ത ഇടങ്ങളിൽ സൂര്യൻ്റെ പൂഷാവിൻ്റെ രശ്മി സമൂഹങ്ങളിൽ നിന്ന് ഒളിച്ച് അന്ധകാരത്തിൽ ജീവിക്കുന്നവൻ്റെ വെളുപ്പും വെളിച്ചത്തിലേക്ക് കാര്യങ്ങളെ കണ്ടുവരുന്നവൻ്റെ കറുപ്പും തമ്മിൽ അന്തരമുണ്ട്. പ്രകാശത്തിൻ്റെ ഉറവിടമായ സൂര്യനെ ഒളിച്ച് ഇരുട്ടിൽ ഒളിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വെളുപ്പിനെയാണോ വെളുപ്പെന്ന് വിളിക്കേണ്ടത്, വെളിച്ചത്തിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന കറുപ്പിനെയാണോ വെളുപ്പെന്ന് വിളിക്കേണ്ടത് എന്ന് പോലും ഇത്തരുണത്തിൽ സംശയമുണ്ടോ? ഇവയൊക്കെ വേണ്ടവണ്ണം അപഗ്രഥിക്കാതെയും അറിയാതെയും പഠിക്കാതെയും സൂര്യൻ്റെ പ്രകാശമുള്ളിടത്ത് താമസിച്ചുകൊണ്ട് ഇരുട്ടിൽ ജീവിക്കുന്നവരുടെ ആഹാര രീതിയും വസ്ത്രരീതിയും ഇരുട്ടിൽ ജീവിക്കുന്നവരുടെ സ്വഭാവ പെരുമാറ്റ ഘടകങ്ങളും ഏതോ അനുകരണത്തിൻ്റെ ഭാഷയിൽ അനുകരിച്ച് മൃത്യുവിലേക്ക് അനേക രോഗങ്ങളിലൂടെ ഒരു ജനതയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ മാത്രം പര്യാപ്തമായ ആധുനിക വിജ്ഞാനത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ടാണ് നാം ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. കാലത്തിൻ്റെ ഗണനയെ സൂര്യനെ അവലംബിച്ചുകൊണ്ട് സൂര്യൻ ഭൂമിയോട് അടുത്തു സഞ്ചരിക്കുന്നുവോ എന്ന് തോന്നുന്ന കാലം ആദാനകാലം, അകന്നു സഞ്ചരിക്കുന്നുവോ എന്ന് തോന്നുന്ന കാലം വിസർഗകാലം, സൂര്യൻ്റെ രശ്മികൾ തെക്ക് നിന്ന് ചാഞ്ഞു വരുന്നതും വടക്ക് നിന്ന് ചാഞ്ഞു വരുന്നതും ഈ രണ്ട് കാലങ്ങളുടെ പ്രത്യേകതയാണ്. സൂര്യരശ്മികൾ ഭൂമിയിൽ നിന്ന് ഊർജസ്രോതസ്സുകളെ മുഴുവൻ തന്നിലേക്ക് തിരിച്ചു വലിച്ചെടുക്കുന്ന ആദാനകാലത്തിൻ്റെയും ആദാനം വലിച്ചെടുക്കുക ഭൂമിയിലേക്ക് സൂര്യൻ സർവ്വതിനെയും തിരിച്ചയക്കുന്നതിൻ്റെ കാലം വിസർഗകാലത്തിൻ്റെ വിസർഗ ആദാന കാലങ്ങളിൽ നിന്ന് ഉളവാകുന്ന വിക്ഷേപത്തിൻ്റെയും തലങ്ങളെ കപവിത്തവാദങ്ങളുടെ സമുജല സങ്കേതത്തിൽ നിന്നുകൊണ്ട് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ കാലത്തിനു പോലും മായ്ച്ചു കളയാൻ ആവാത്ത കാലത്തിനതീതമായ കാലാതീതമായ ദേശാതീതമായ സമുജ്വലമായ ഒരു ആരോഗ്യശാസ്ത്രത്തെ നമുക്ക് ലഭിക്കുമോ എന്ന് അന്വേഷിക്കുകയാണ് ഈ തരുണത്തിൽ നാം ചെയ്യുന്നത്. സൂര്യനെയും ഭൂമിയെയും ചേർത്ത് വെച്ചതുപോലെ തന്നെയാണ് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ പരിക്രമണം ചെയ്യുന്നത്. ആ പരിക്രമണത്തിൽ ചന്ദ്രനിലേക്ക് പതിക്കുന്ന
രശ്മി സമൂഹങ്ങൾ കുറഞ്ഞും കൂടിയും വരുന്നത് ക്ഷയകൽപ്പത്തിൻ്റെയും വൃദ്ധികൽപ്പത്തിൻ്റെയും കണക്കിലാണ്. വൃദ്ധിക്ഷയങ്ങളെ ഉളവാക്കി ഒരു മാസക്കാലം കൊണ്ട് ഭൂമിയെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്ന പക്കങ്ങൾ ഉളവാക്കുന്ന ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ കാലത്തിൽ ചേരുമ്പോൾ കാലമുളവാക്കുന്ന സൂര്യനും ചന്ദ്രനും പൃഥ്വിയും ചേർന്ന് കളം വരച്ചാടുന്ന കാലപ്രവാഹത്തിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും ചേർന്ന് ആശയവിനിമയം നടത്തുന്ന കാലപ്രവാഹത്തിൽ മാനവ ശരീരത്തിലും ഇതര ജന്തു ശരീരത്തിലും വൈകാരികതയിൽ വരുന്ന മാറ്റങ്ങൾ, ചിന്തയിൽ വരുന്ന മാറ്റങ്ങൾ, ശാരീരിക ഘടനകളിൽ വരുന്ന മാറ്റങ്ങൾ, ഹോർമോണുകൾ, എൻസൈമുകൾ, കോശങ്ങൾ ഇവയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, കോശ സമൂഹമായ ധാതുക്കളിൽ വരുന്ന മാറ്റങ്ങൾ, സർവോപരി മൗലിക ഘടകങ്ങളായ പൃഥ്വിത്തേജോ വായുവാകാശങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ തന്മാത്രകളിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെ സമുജ്വലമായി ചിന്തിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്രത്തെയാണ് നാം ഇവിടെ സങ്കല്പിക്കുന്നത്. ഉത്തരായനങ്ങളും ദക്ഷിണായനങ്ങളും ഋതുക്കളും മാസങ്ങളും പക്കങ്ങളും ദിനരാത്രങ്ങളും സമ്മേളിച്ച് ആനന്ദനൃത്തമാടുന്ന ആരോഗ്യത്തിൻ്റെയും സംഹാര താണ്ഡവമാടുന്ന രോഗത്തിൻ്റെയും ഋതുസംക്രമങ്ങൾക്ക് എങ്ങനെ ചുറ്റുപാടുകൾ പാകമാകുന്നുവെന്നും അതെങ്ങനെ മാനവ ശരീരത്തെ മാറ്റിമറിക്കുന്നുവെന്നും പഠിക്കുന്നതും വിചാരം ചെയ്യുന്നതും ഒക്കെ സമുജ്വലമാണ്. കാലവാചിയായ ബാഹ്യകാലത്തിനപ്പുറം കഴിച്ച ആഹാരം ആന്തരികമായി പചിക്കാനെടുക്കുന്ന ആഹാരകാലം, ഒരച്ഛൻ കഴിച്ച ആഹാരമെല്ലാം പചിക്കുക, അത് അഗ്നിയിൽ പാകപ്പെടുക, ഒരാഹാരം കഴിച്ചിട്ട് അതിനെ തള്ളിക്കൊണ്ടുവന്ന് പചിക്കുവാൻ പര്യാപ്തമായ രസവഹകളുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെന്നെത്തിച്ച് അതിനെ സ്ഥൂലമായി പചിപ്പിച്ച് രണ്ട് മൂന്ന് തലങ്ങളിൽ പാകപ്രക്രിയ നടത്തി അതിൽ നിന്ന് വലിച്ചെടുക്കാവുന്നതെല്ലാം വലിച്ചെടുത്ത് അതിൻ്റെ സ്ഥൂലമായ മലം പുറത്തേക്ക് തള്ളിക്കളയുകയും വലിച്ചെടുത്തവയെ പുനർവിഭാഗത്തിന് വിധേയമാക്കിക്കൊണ്ട് ഭൂതാഗ്നികളിലും താത്വഗ്നികളിലും പചിച്ചെടുക്കുക, അവ ഇന്ദ്രിയങ്ങൾക്ക് സൗഭാഗ്യങ്ങളായിത്തീരുക, അവ ശരീരചേഷ്ടകൾക്കുള്ള ഊർജവാഹികളായിത്തീരുക, അവയിൽ നിന്ന് തലമുറയെ നിലനിർത്തുവാനുള്ള ബീജമുണ്ടാക്കിയെടുക്കുക, ആ ബീജത്തിൽ ആവിർഭവിച്ച കുഞ്ഞിൻ്റെ ആയുർദൈർഘ്യത്തിനിടയിൽ വന്നു പോകാവുന്ന രോഗങ്ങളെയും വന്നു പോകാവുന്ന ആനന്ദത്തെയും ആരോഗ്യത്തെയും എല്ലാം സംഭൃതമാക്കി വയ്ക്കുക എന്ന് പരമ്പരാശ്രിതമായ നീണ്ട കാലത്തെ അകത്തു സൂക്ഷിക്കുന്ന
ഒരു കാലമാവിനിയോടുകൂടിയ ബാഹ്യകാലത്തിൻ്റെ ഘടനാ വൈചിത്ര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അതിസൂക്ഷ്മമായ സൈറ്റോക്രോമിൻ്റെ കോശമാവിനിയുടെ ബയോക്ലോക്കിൻ്റെ ജൈവമാവിനിയുടെ സമുജ്വലമായ ഇതിവൃത്തത്തിൽ ഇരുന്നു കൊണ്ട് ആന്തരികമായ സൂര്യൻ്റെ ഹൃദയസ്ഥിതമായ സൂര്യകലയുടെ സ്വാധിഷ്ഠാന അന്തർഗതമായിരിക്കുന്ന അഗ്നികലയുടെ ശിരോഭൂതമായിരിക്കുന്ന സോമകലയുടെ സോമസൂര്യാഗ്നികളുടെ പരസ്പര സമ്മേളനത്തിൽ സൂര്യനും അഗ്നിയും സോമനും ചേർന്ന് സൂര്യസോമാഗ്നേയങ്ങളായ സൂര്യസോമാനലങ്ങളായ ലോകങ്ങളെ സമ്മേളിപ്പിച്ച് വിരചിക്കുന്ന ആന്തരിക കാലത്തിൻ്റെ ആഹാരദഹനത്തിൻ്റെയും അന്ന പചനത്തിൻ്റെയും കോശകോശാന്തരങ്ങളിലെ പാചന പ്രക്രിയയുടെയും തദ്വാര രൂപപ്പെട്ടു വരുന്ന കോശങ്ങളുടെയും അവയുടെ സമൂഹങ്ങളുടെയും അതിൽ നിന്ന് ഉത്ഭൂതങ്ങളാകുന്ന രസം രക്തം മാംസം മേദസ് അസ്ഥി മജ്ജ ശുക്രം വരെയുള്ള ധാതുക്കളുടെയും അവയുടെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെയും അവയുടെ വിഭജന പ്രക്രിയയുടെയും വിഭജന കലയുടെയും എല്ലാം കാലം ആന്തരിക കാലമായി നിലനിന്നുകൊണ്ട് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും മൃത്യുവുമായി ഈണം പകർന്നാടുമ്പോൾ ആന്തരികവും ബാഹ്യവുമായ കാലസ്വരലയങ്ങളുടെ അനുസ്യൂതയിൽ മാറ്റമില്ലാത്തൊരാരോഗ്യത്തിൻ്റെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്തിൽ മാറ്റം വന്നുണ്ടാകുന്ന ഒരനാരോഗ്യത്തിൻ്റെ പരിഹാരത്തിൻ്റെ രജതരേഖകളെ അന്വേഷിച്ചു പോയ സർവ്വാതിരിക്തമായ ജ്ഞാനത്തിനു വേണ്ടി എന്തു മുഴിഞ്ഞുവെച്ച ഉത്തമോത്തമന്മാരായ ഋഷിവര്യന്മാരുടെ സങ്കല്പഭൂമിയിലേക്കാണ് നാം ഈ ആരോഗ്യശാസ്ത്രവുമായി കടന്നു ചെന്നെത്തുന്നത്. അവിടെയാണ് കാലത്തെ നമുക്ക് ആഭ്യന്തരവും ബാഹ്യവുമായി കാണേണ്ടി വരിക. ആ കാലത്തിന് വരുന്ന ന്യൂനതകളും ആന്തരികമായ കാലത്തിന് വരുന്ന ന്യൂനതകൾ ശൈശവമെന്ന കാലത്ത് വേണ്ടതുപോലെ ശൈശവത്തെ അംഗീകരിച്ചുകൊണ്ട് ചെയ്യേണ്ടവ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ബാല്യത്തിൽ ബാല്യത്തിൻ്റെ സംവേദനങ്ങൾക്ക് പറ്റാതെ വരുമ്പോൾ ആഹാരത്തിൽ വസ്ത്രത്തിലൊക്കെ കാലികമായി വരുന്ന ന്യൂനതകൾ കാലത്തിൽ അധികമായി വരുന്നവ ബാല്യത്തിന് ചേരാതെ ബാല്യത്തിന് വേണ്ടതിലധികം ബാല്യത്തിൽ കൊടുക്കുക അങ്ങനെ വരുന്ന അതിയോഗങ്ങൾ ബാല്യത്തിൽ വാർദ്ധക്യവും വാർദ്ധക്യത്തിൽ ബാല്യവും കളിക്കുക തുടങ്ങിയ മിഥ്യായോഗങ്ങൾ
ഇത് ആന്തരിക കാലത്തിലും ഋതുക്കൾ മാറിമറിയുകയാൽ ഒരു ഋതുവിൽ മറ്റൊരു ഋതു വന്ന് പെരുമാറുക തുടങ്ങിയ മിഥ്യായോഗങ്ങൾ ബാഹ്യകാലത്തിലും മഞ്ഞിൻ്റെ കാലത്ത് മഞ്ഞ് അധികമാവുക എന്ന അതിയോഗങ്ങൾ മഞ്ഞിലും മഴയിലും വെയിലിലുമെല്ലാം സംഭവിക്കുക, വേണ്ടത്ര മഞ്ഞില്ലാതിരിക്കുക മഞ്ഞുകാലത്ത്, വേണ്ടത്ര വെയിലില്ലാതിരിക്കുക വെയിൽക്കാലത്ത് തുടങ്ങിയ ന്യൂനയോഗങ്ങൾ സംഭവിക്കുക ബാഹ്യമായി. അങ്ങനെ ബാഹ്യകാലത്തിലും ആന്തരിക കാലത്തിലും ന്യൂനമിഥ്യ അതിയോഗങ്ങൾ സംഭവിക്കുമ്പോൾ ചുറ്റുപാടുകളിലും മനുഷ്യനിലും അവ വരുത്തി വയ്ക്കുന്ന വൈകല്യങ്ങളാകുന്ന ആദിവ്യാധികളെക്കുറിച്ച് അറിഞ്ഞവയെ പരിഹരിച്ച് പോകുന്നതിനുള്ള പദ്ധതികളും ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാലം അതിനെ സമതയുള്ളതാക്കി തീർക്കുവാൻ, ന്യൂനമിഥ്യ അതിയോഗങ്ങളിൽ പെട്ടുപോകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. താനും തൻ്റെ ചുറ്റുപാടുമായി ഒരുവൻ ഇറങ്ങുമ്പോൾ ചുറ്റുപാടുകളോട് അവന് ബന്ധമുണ്ടാക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ ഉളവാക്കിയിരിക്കുന്ന പൃഥ്വ തേജോ വായുവാകാശങ്ങൾ എന്ന സ്ഥൂല ഭൂതതന്മാത്രകൾ കൊണ്ട് തന്നെ അതിൻ്റെ തമസിൻ്റെ ആധിക്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നവ തന്നെയാണ് ദ്രവ്യങ്ങളും. ശബ്ദവും സ്പർശവും രൂപവും ഗുണവും രൂപവും രസവും ഗന്ധവുമുള്ള വിഷയങ്ങൾ, ഗുണങ്ങളിൽ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ചർച്ച ഉണ്ട്. ഗുണങ്ങൾ ഗുണങ്ങളിൽ വർത്തിക്കുമെന്നുള്ളതിനാൽ ചേരുക സ്വാഭാവികമാണ്. ശബ്ദത്തെയും സ്പർശത്തെയും രൂപത്തെയും രസത്തെയും ഗന്ധത്തെയും ഇന്ദ്രിയങ്ങളോട് ചേർത്ത് വച്ച് ശ്രവണേന്ദ്രിയത്തിൻ്റെയും സ്പർശനേന്ദ്രിയത്തിൻ്റെയും ത്വഗേന്ദ്രിയത്തിൻ്റെയും തുടങ്ങിയ ചേർച്ചകളിലൂടെ വിഷയഗ്രഹണത്തിനൊരുങ്ങുമ്പോൾ ഓരോ ഇന്ദ്രിയവും അതിൻ്റെ വിഷയവുമായുള്ള ചർച്ചയിൽ വരുന്ന ന്യൂനതകൾ വേണ്ട അളവിൽ കാണാതിരിക്കുക, വേണ്ട അളവിൽ കേൾക്കാതിരിക്കുക. ഓരോ ഇന്ദ്രിയ വിഷയവും വേണ്ടത്ര വേണ്ടതുപോലെ ലഭിക്കാതിരിക്കുന്നൊരു വേളയിൽ ഉണ്ടാകുന്ന ന്യൂനയോഗങ്ങളും വേണ്ടതിലധികം വരുമ്പോഴുണ്ടാകുന്ന അതിയോഗങ്ങളും തെറ്റായ ചർച്ചയിലുണ്ടാകുന്ന മിഥ്യായോഗങ്ങളും കാലത്തിലെന്ന പോലെ അർത്ഥത്തിലും സംഭവിക്കുമ്പോൾ അവയെല്ലാം വേണ്ടത് വേണ്ടതുപോലെ ചേരുമ്പോഴുണ്ടാകുന്ന ആരോഗ്യവും അവ ന്യൂനമിഥ്യ അതിയോഗങ്ങളിൽ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന രോഗങ്ങളും മാറ്റമില്ലാത്ത ഒരാരോഗ്യ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തയിൽ സർവോജ്വലമാണ്. കാലവും അർത്ഥവും പോലെ തന്നെ മാനവൻ കർമ്മങ്ങളോടുകൂടിയവനാണ്. കാലത്തിലിരുന്നു കൊണ്ട് അർത്ഥങ്ങളെ ഉപജീവിച്ച് അറിഞ്ഞുമറിയാതെയുമുള്ള കർമ്മങ്ങളുടെ കലാപഭൂവിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കർമ്മമാണ് അവനെ ഭോക്താവാക്കി മാറ്റുന്നത്. കാലവും അർത്ഥവും അവനെ കർത്തൃത്വത്തിൻ്റെ ശ്രേണിയിലേക്ക് പിടിച്ചുയർത്തുമ്പോൾ കർത്താവായ അവൻ ചെയ്യുന്നവനായിരിക്കെ തന്നെ അനുഭവിക്കുന്നവനായി മാറുമ്പോൾ സമുജ്വലമായ ഈ രംഗവേദിയിലൊരു ആരോഗ്യശാസ്ത്രം അത്യന്തം അനിവാര്യമായി വരുന്നു.
അതിൻ്റെ പൂർവ്വസൂരികൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം.